എന്തായി? ആ ബസ് അവിനാശിക്ക ടിക്കറ്റ് എടുത്തു. ഡ്രൈവറും കണ്ടക്ടറും ഭക്ഷണം കഴിക്കാൻ പോയിരിക്ക. യാത്രക്കാർക്ക് നല്ല ഉറക്ക. ഇനി അഥവാ ആരെങ്കിലും ഉടനാ തന്നെ രോഗിയാണെന്ന് കള്ളം പറയാം. എങ്കിൽ പിന്നെ ശവത്തിനെ പിടിച്ച് കേട്ടടാ. അപ്പൊ നീ അവളെ കൊന്നോ? പിണ്ടാരോട് മാപ്പിള ഞാൻ ആരെയും കൊന്നിട്ടില്ല. പോലീസ് ജീപ്പിലെ ഡീസൽ ഇല്ല എന്ന് ചൊല്ലുന്ന തപ്പ്. പമ്പ അടിച്ചു പോയി സാർ. ബാലൻസ് വലിച്ചു കൊടാ. എന്തൊരു വെയിറ്റ് ആയി ശവത്തിന്. എന്താ വണ്ടി ചെക്ക് പണ്ണ്. ഇവരെന്താ ഈ നേരത്ത് ഇവിടെ? എന്താ ജീവൻ ഇവിടെ എല്ലാരുമായിട്ട്? ഞങ്ങൾ ഇവിടുത്തെ കാറ്റുകൊള്ള ഇറങ്ങിയതാ. ഞാൻ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയതാ. ഞങ്ങൾ പെട്രോള് തീർന്നിട്ട് നിക്ക. ഓ വെരി ഗുഡ്. എന്താ പിന്നെ തമ്പാജല്? കൊള്ളാമല്ലോ പൗലോസേ, ഈയിടെയായിട്ട് ബന്ധുക്കളുടെ ഒരു പ്രവാഹമാണല്ലോ. ആദ്യം മകള്, ഇപ്പൊ അമ്മായിയപ്പൻ. അതെ അതെ, ഇനിയിപ്പോ ഒരുപാട് പേര് വരുന്നുണ്ട്. അവസാനം ഒരാൾ വരും, എന്റെ കാലൻ. അല്ലോ, ഈ ബന്ധുക്കളുടെ തല്ലിക്കയറ്റം കാരണം പൗലോസേട്ടൻ ആകെ മൂടൗട്ടില്ല. തമ്പാഞ്ഞു വന്നേ. കാശൊന്നും വേണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ ജീവനോട് ചോദിച്ചിട്ടുണ്ടല്ലോ. വായിച്ചു നോക്കി ഞാൻ തിരിച്ചു തരും കേട്ടോ. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അതെ അതെ. യവന്മാരെ എവിടെ പോയി കിടക്കുന്നത്? പെട്രോൾ ഒക്കെ ഉണ്ടല്ലോ. ഫുൾ ടാങ്ക്. ഫുൾ ടാങ്കിൽ മേടിക്കാൻ പോയിരിക്കാം. പോയി. നമസ്കാരം. പോയടാ. അവളെവിടെ? പെട്ടെന്ന് ഇതൊക്കെ എന്തിനാ മോനെ കൊടുക്കാൻ? ഓ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിലും ഭേദാ പെണ്ണായിരുന്നു. പിന്നെ എന്തിനാ ആ പെണ്ണിനെ കൊണ്ടുപോയി കളഞ്ഞത്? ഇവിടെ തന്നെ നിർത്താരുന്നില്ലേ? മൂക്ക് മുട്ട തിന്നാനും ഉറങ്ങാനും അല്ലാതെ നിങ്ങളെ കൊണ്ട് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറ്റുമോ? അത് ഞങ്ങളുടെ കുറ്റമല്ല, മനുഷ്യനായ കുറച്ച് അനുസരണ വേണം. ഓ, അപ്പൊ കുറ്റം എനിക്കായോ? നിന്റെ കാര്യമല്ലേ പറഞ്ഞത്, കുഞ്ഞിന്റെ കാര്യാ. അനുസരണ ഏഴ് അയൽവക്കത്തോടി പോയിട്ടില്ല. എന്ത് കഴിക്കാൻ പറഞ്ഞാലും കഴിക്കില്ല. ഈ കൊച്ചിന്റെ പ്രായത്തിൽ ഞാനുണ്ടല്ലോ, എന്ത് കിട്ടിയാലും തിന്നും. കിട്ടാത്ത കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കൊച്ചു ഇങ്ങനെ പോയി ഞങ്ങൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യണ്ട, ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി. കുഞ്ഞിനെ നോക്കാനേ എനിക്കറിയാം. ഗുഡ് ഫോർ നത്തിങ് ഫെലോസ്. ആ ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞേ. ഒന്നിനും കൊള്ളാത്ത കഴുതാന്ന്. എന്താ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. അതേട്ടാ, ഇത്രയും നാണക്കേട് സഹിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എന്നാ വാടാ പോവാം. ഞാൻ വരുന്നില്ല, ചേട്ടൻ ഇവിടെ നിൽക്കേണ്ടതാ പറഞ്ഞത്. എന്നാ എനിക്ക് വാശിയുണ്ട്, നീ വന്നില്ലെങ്കിൽ വേണ്ട, ഞാനും പോണില്ല. ഓ, കർത്താവിന് പോലും ഒരു കുരിശ് ചുമന്നാ മതിയായിരുന്നു. എനിക്ക് ചുമക്കാൻ രണ്ട് കുരിശ ദൈവം തന്നിരിക്കുന്നത്. ഓ, ഇനി ഇത് ഏത് കുരിശാണാവോ? വേറൊരു കുരിശ് കൊടയും പിടിച്ചു വന്നിരിക്കണു. ആരായിരിക്കും? എനിക്കെങ്ങനെ അറിയാം. ഞാൻ പറയട്ടെ, പറ്റില്ല കാരണം. അയ്യോ, ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മോൻ ഉറങ്ങണെന്ന് പറഞ്ഞാ മതി. അതല്ലടാ, അവൾ എവിടെയെന്ന് ചോദിച്ചാ നമ്മൾ കുടുങ്ങി തന്നെ. കണ്ടതിൽ വലിയ സന്തോഷം. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ നാവ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. അയ്യോ, അച്ഛനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നല്ലോ. അതെന്താടോ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അച്ഛനിപ്പ എന്താ വേണ്ടേ? അതെന്താ പൗലോസേ നീ അങ്ങനെ ചോദിച്ചേ? അച്ഛന് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ വേണ്ടെന്ന് ചോദിച്ചതാ. അയ്യോ, അച്ഛന് പോയിട്ട് ധൃതിയുണ്ട് പൗലോസേട്ടാ. എന്തുമാത്രം ജോലി തിരക്കുള്ള ആളാ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഏയ്, ഒരു ധൃതിയില്ല. ഇന്നത്തെ എന്റെ ജോലി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുക എന്നുള്ളതാണ്. കുട്ടൂസം മോൻ എവിടെ? ഞാൻ പോവാ. എന്നാ പിന്നെ എന്നെ കൊന്നിട്ട് പോടോ മാപ്പിളേ. അച്ഛോ, അവരിത്ര നേരം ഭയങ്കര കരച്ചിലായിരുന്നു, ഇപ്പളൊന്ന് കിടത്തി ഉറക്കിയത്. ഉണർത്തണോ? വേണ്ട വേണ്ട, താങ്ക് യു. ഞാനേ അവനെ അങ്ങോട്ട് പോയി. ബെഡ്റൂമില്ല. അതിനെന്താ? മധു ബാത്റൂമില്ല, ബാത്റൂം ബെഡ്റൂമില്ല. അറ്റാച്ചർ അറ്റാച്ചറേ. അവൾക്ക് ഈ കഥകൾ അടച്ചിട്ട് കുളിക്കാൻ പേടിയാ, അതുകൊണ്ട് ബെഡ്റൂമിന്റെ കഥകൾ അടച്ചിട്ട് ബാത്റൂം തുറന്നിടും. നീ ഇവിടുന്ന് വേഗം ഇറങ്ങി വന്നേ. ഇതാരാ വന്നിരിക്കുന്ന നോക്കി, നമ്മുടെ അച്ഛൻ. അച്ഛനെ കാണാൻ എനിക്ക് കൊതിയായി. മധുവിന്റെ കുളി എങ്ങനെയാച്ചോ? ആദ്യം ഇലത്താളി, പിന്നെ പയറുപൊടി, പിന്നെ ജീവിക്കാപ്പൊടി, അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ടൊരു തേപ്പ, പിന്നെ മുളക് പൊടി ഇട്ടൊരു തേപ്പ. പൗലോസ് തമാശ. ഏതായാലും അവള് കുളി കഴിഞ്ഞു വരട്ടെ, കണ്ടിട്ട് പോവാം.
എന്റെ ഉണ്ടിട്ടും വന്ന അതും ആകാൻ പൗലോസേ അതും ആവാല്ലേ അപ്പുറത്തെ വീട്ടില് വസൂരിയുള്ള കാര്യം അച്ഛനോട് പറയല്ലേ അച്ഛൻ പേടിച്ച ഉടനെ തന്നെ അയ്യോ എന്തിനാ നീ ഇതൊക്കെ പറയുന്നത് തൊട്ടടുത്ത വീട്ടിലെ ആളെ എലിപ്പനി വന്ന ചത്ത കാര്യം പോലും ഞാൻ അച്ഛനോട് പറയാതിരിക്കുക അലക്കേരം കടപ്പയ്യ ഞാൻ ഇറങ്ങട്ടെ ജീവ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് ശരി ഫാദർ മോളെ അച്ഛൻ ഇറങ്ങുക പോയിട്ട് പിന്നെ വരാം നീ വിശാലമായിട്ട് കുളിച്ചു മോളെ അച്ഛനെ ഇറങ്ങാ താങ്ക് യു പിന്നെ എന്റെ കൂടെ ആള് കൂടെ ഉണ്ട് അയ്യോ പുറത്ത് നിൽക്കുക പരിചയപ്പെടുത്താൻ മറന്നു അപ്പൊ വിളിച്ചുണ്ട് വരായിരുന്നില്ല അച്ഛൻ വിളിക്കാം കുട്ടി അച്ഛൻ പേടിച്ച് ഓടിക്കളഞ്ഞില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുളിച്ച് സൂപ്പറായി താങ്ക് യു ഈ പെണ്ണ് നിന്റെ ആരാ അത് പിന്നെ അച്ചുഞ്ഞ നീ താലി കെട്ടിയ ഭാര്യ അന്തസ്സുള്ള ഒരു ഭർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണോ നീ ചെയ്തത് ക്ഷമിക്കണ അച്ഛ ഒരു അബദ്ധം പറ്റിയ ഇവരെക്കാൾ പ്രായവും പക്വതയുള്ള ആളല്ലേ പൗലോസേ താൻ താനും ഇതിന് കൂട്ടുനിന്നത് അത്ഭുതം ഞാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോഴേ ജീവനോട് പറഞ്ഞതാ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അമ്മയുടെ പ്രസൻസ് ആവശ്യമെന്ന് കുഞ്ഞിനെ അവൾ എടുത്തതിന് വഴക്കു പറഞ്ഞതോ പോട്ടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറയാൻ പാടുണ്ടോ ഇറങ്ങിപ്പോകാൻ എവിടെ ഫാദറിന് കേക്കണോ എപ്പോഴും എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോടി നീ എന്റെ ഭാര്യയല്ല എന്റെ കുട്ടിയെ തൊട്ട നിന്നെ തട്ടിക്കളയെന്നൊക്കെ പറയും ഫാദർ ഇവർ രണ്ടുപേരും ജീവേട്ടന്റെ സൈഡാ നിങ്ങളാ ജീവനെ വഷളാക്കുന്നത് സ്നേഹം കൂടുമ്പോ മനുഷ്യൻ പൊസസീവാവും പക്ഷെ അത് ഓവറാവരുത് മേലിൽ ഇങ്ങനൊരു കാര്യത്തിന് എന്നെ ഇവിടെ വരുത്തരുത് വരുത്തിയാൽ ഞാൻ തിരിച്ചു പോകുന്നത് കുഞ്ഞിനെ കൊണ്ടായിരിക്കും അതിനുള്ള അധികാരം എനിക്കുണ്ട് മൈൻഡ് ഇറ്റ് മനസ്സിലായോ എല്ലാവർക്കും ശരി കുഞ്ഞിനെ ഞാൻ പിന്നീട് വന്ന് കണ്ടോളാം അപ്പൊ ഞാൻ ഇറങ്ങുന്നു അച്ഛനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടണോ എനിക്ക് നിന്നെ വിശ്വാസം പോലെ ബസ് സ്റ്റാൻഡിലേക്ക് എന്ന് പറഞ്ഞ സെമിത്തേരിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് കാഞ്ഞ വിത്താണ് താനും മോശമല്ല ചീ